കഴിഞ്ഞ വർഷം കോയമ്പത്തൂരിലും ബംഗളൂരുവിലും നടന്ന സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ടാണ് കേരളം ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങളിൽ NIA റെയ്ഡ് നടത്തിയത്. കേരളം, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലെ 60 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നു. കൊച്ചിയിൽ 4 ഇടങ്ങളിലാണ് NIA റെയ്ഡ് നടത്തിയത്. ആലുവ, എടത്തല, മട്ടാഞ്ചേരി, പറവൂർ എന്നിവിടങ്ങളിൽ ഒരേ സമയമാണ് പരിശോധന നടന്നത്. ആലുവയിൽ സ്വകാര്യ പണമിടപാട് ബന്ധമുള്ള അശോകനെ കസ്റ്റഡിയിലെടുത്തു. അശോകന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. കൂടാതെ ഇയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ബാങ്ക് രേഖകളും സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തിയ ഡയറികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ആലുവയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സൈനുദ്ദീന്റെ വീട്ടിലും NIA റെയ്ഡ് നടത്തി. പാനായിക്കുളം സ്വദേശിയാണ് സൈനുദ്ദീൻ. ഇയാൾ ബാംഗ്ലൂരു സ്ഫോടന കേസിൽ പ്രതിയായിരുന്നു. എന്നാൽ കോടതി ഇയാളെ വെറുതെ വിടുകയായിരുന്നു. സൈനുദ്ദീനോട് നാളെ കൊച്ചി NIA ആസ്ഥാനത്ത് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമേഷ് മുബിന്റെ ഭാര്യ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് NIA റെയ്ഡ്. സിമലയാള ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.